നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM CPI, ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഈ സാംസ്കാരിക നേതാക്കൾ എന്ന് പറഞ്ഞ് പറയാനായിട്ട് കുറേ ഒരു പട്ട തന്നെ കാണും. അത് സിനിമാ മേഖലയിൽ നിന്ന് കാണും, സാഹിത്യത്തിൽ നിന്ന് കാണും, അങ്ങനെ ചിത്രകാരന്മാരുടെ കൂട്ടത്തിൽ കാണും, അങ്ങനെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലൊക്കെ അത്യാവശ്യം പേരും പ്രശസ്തിയുള്ളവരൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടരായിട്ട് നിൽക്കുന്നതാണ്. അപ്പം സാധാരണപ്പെട്ട ഒരു സ്വാഭാവികമായിട്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാകും, അവരത്രയും നല്ലതായതുകൊണ്ടാണല്ലോ ഇവരൊക്കെ പോയി ഇവർക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന്. എന്നാൽ ഇതിനകത്തെ യഥാർത്ഥ്യം എന്തെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു പരിചയ, ഒരു മറയായിട്ടാണ് ഈ സാംസ്കാരിക നായകർ എന്ന് നടിക്കുന്ന പലരും ഇടതുപക്ഷത്തിനെ കാണുന്നത്. കാര്യം അവരുടെ ചെയ്തികൾക്കൊരു മറ വേണം. അവരുടെ ചെയ്തികൾ എന്തെങ്കിലും പുറം ലോകം അറിയുമ്പോൾ അവർക്കൊരു സംരക്ഷണം വേണം. മറ്റുള്ളവർ അവർക്ക് നേരെ വരുമ്പോൾ അവർക്ക് ഒളിക്കാൻ ഒരിടം വേണം. അത്തരം ഒളിയിടങ്ങളിൽ അവർ വളരെ വിദഗ്ധമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇടത് സങ്കേതങ്ങളിലാണ്. അങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലുള്ളവർ കലാ കായിക സാംസ്കാരിക മേഖലകളിലുള്ള ഫ്രാഡുകൾ, എല്ലാവരുമല്ല കേട്ടോ, ഫ്രാഡുകൾ കൃത്യമായും പോയി ഈ ഇടത് ക്യാമ്പിൽ ചേക്കേറുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, ഒരു കാലത്ത് അലൻസിയർ എന്നൊരു നടനുണ്ടായിരുന്നു, നാടകത്തിലൂടെ വന്നു, പിന്നെ സിനിമയിലെത്തി, മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ നല്ല കലക്കനായിട്ടൊക്കെ അഭിനയിക്കുക. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, അദ്ദേഹം നല്ല ഒന്നാം തരം നടൻ തന്നെയാണ്. പക്ഷേ ആ തുടങ്ങിയ കാലത്ത് കാണിച്ച അംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഒരു അണ്ടർവെയർ മാത്രമൊക്കെ ഇട്ട് PP ഒക്കെ ഊതി ബസ്സിലും റോഡിലുമൊക്കെ നിന്ന് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഷോ ആയിരുന്നു. ഇടയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ കണ്ണൊക്കെ മൂടിക്കെട്ടി ചെന്ന് കേസൊക്കെ കൊടുത്തു, എൻ്റെ കണ്ണ് ഞാൻ മൂടിക്കെട്ടുന്നു, വടക്കേ ഇന്ത്യയിൽ ഫാസിസം അരങ്ങേറുന്നു, അതുകൊണ്ട് അത് കാണാൻ വയ്യ, കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സിനിമാ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തക ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ആ കേസ് എങ്ങനെയൊക്കെയാണ് ഒതുക്കി തീർത്തതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. എന്തായാലും അതിനുശേഷം സ്ക്രീനിലല്ലാതെ അല്ലെങ്കിൽ സിനിമകളിലല്ലാതെ ഈ മാന്യദേഹത്തിനെ പുറത്തെങ്ങും ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഒരാളുടെ പൂച്ച പൊളിഞ്ഞ്. പിന്നെ വേറൊരാളായിരുന്നു വിനായകൻ, ഇതും ഇതേപോലെ തന്നെ ഒരു പെണ്ണുകേസിലാണ് ഈ മാന്യദേഹവും നാറി നാണം കെട്ടത്. അങ്ങനെ പലരുണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പലരുടെ ഓരോരുത്തരായി ഇവരുടെയൊക്കെ ആ പൊയ്മുഖം സമൂഹത്തിന് മുന്നിൽ വെളിവായി. അപ്പോഴൊക്കെ അവർ കരുതിയിരുന്നത് ഈ ഇടതുപക്ഷത്തിന് ആവുന്ന പരിചയം അല്ലെങ്കിൽ ഈ ഷെൽട്ടർ ഇവരെ സംരക്ഷിച്ചു കൊള്ളുമെന്നായിരുന്നു. ഒരു 10-15 വർഷത്തിന് മുമ്പൊക്കെ വരെ ഈ ഒരു തോന്നൽ സത്യവുമായിരുന്നു. എത്രയൊക്കെ ഫ്രാഡ് പരിപാടി കാണിച്ചാലും അവർക്ക് അവിടെ സംരക്ഷണം കിട്ടുമായിരുന്നു, മറ്റുള്ളവരിൽ നിന്നും അവരെ സുരക്ഷിതമായിട്ട് നിർത്തുമായിരുന്നു. പക്ഷേ ഈ കുറേ കാലം കൊണ്ട് ഈ പരിചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആയിട്ടുള്ള ആ പ്രതിരോധ കോട്ടയ്ക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. അത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്ന സംഖ്യകൾ, സോഷ്യൽ മീഡിയ സംഖ്യകൾക്ക് നല്ല മേൽക്കോയ്മയാണ്. അതെന്തൊക്കെ പറഞ്ഞാലും അവർക്ക് വളരെയേറെ മേൽക്കോയ്മയുള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയയിൽ. അവിടെ ഇട്ട് അവർ വലിച്ച് പറിച്ച് കീറി ഇവരുടെ മുഖം പരമാവധി വികൃതമാക്കി കളയും. അപ്പോൾ അവർക്കറിയാം ഇപ്പോൾ അവരുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഷെൽട്ടറിൽ പോയി ഒളിച്ചാലും രക്ഷയില്ല എന്നറിയാം. എത്ര പേരാണ് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി ഇങ്ങനെ കുഴലൂതി മുന്നോട്ട് വരികയും പിന്നീട് ഒരിക്കൽ ഇവരുടെ കള്ളം വെളിയിലാവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പോയി ഓടി ഒളിക്കേണ്ടി വന്നത്. അലൻസിയർ തൊട്ട് നീണ്ട ഒരു നേരം ഇങ്ങോട്ട് കിടപ്പുണ്ട്. അതിൽ അവസാനത്തെ, ഇപ്പം വരെയുള്ളതിൽ അവസാനത്തെ കണ്ണിയാണ് സുനിൽ പി ഇളയിടം എന്ന കള്ളക്കമ്മി നാണയം. എന്തൊക്കെയായിരുന്നു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കുറേ കാലം കൊണ്ട് ഇങ്ങനെ പുള്ളിക്ക് തോന്നിയ ഓരോ സിദ്ധാന്തങ്ങൾ അങ്ങ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം അക്കമിട്ട് ഓരോന്നായിട്ട് പറയുന്നു. വിവരാവകാശ രേഖ വഴി പുറത്തറിഞ്ഞ ചില കാര്യങ്ങളിൽ ഈ സുനിൽ പി ഇളയിടം എന്ന ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന് ജോലി കിട്ടിയ ആ ഒരു പദവിയിൽ അദ്ദേഹത്തിനേക്കാളും അർഹതയുള്ളവർ എത്രയോ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ മറികടന്നാണ് ഈ മഹത് വ്യക്തി ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂതി ഈ ജോലി സംഘടിപ്പിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഇനിയുമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ പോയിരുന്നുകൊണ്ട് ഈ വലിയ വലിയ ഡയലോഗും കടിച്ചാൽ പൊട്ടാത്ത സിദ്ധാന്തങ്ങളും ഒക്കെ വിളമ്പുന്നവർ നല്ല A-ക്ലാസ് ഫ്രാഡുകളായിരിക്കും. അതുകൊണ്ടാണ് അവർ അത്രയും കിടന്നുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി തള്ളി മറിക്കുന്നത്.
പക്ഷേ ഓരോന്നോരോന്നായിട്ട് ചീറ്റിപ്പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.